Malum yani geçti davet kule yapıyor. Tanrı beyi lasreyik yok yella malum ya. Malum ettim ya yende piyeler. Malum ettim ya yende piyeler. Varum yanın geçti davet kule yapıyor. Tanrı beyi lasreyik yok. Ella nalum yan. Deva namatine mahattvam undayitte. Yesu Kristuvinte namathilulla sneha vandanam. Kathavil ettam snehamullavare. Innathe dhyanathinayi theranjedutirikkunna vedabhagam. Visudha Markos ezhuthiya suvisesham. Naalam adhyayam. 35-am vakyam muthal. അഞ്ചാം അധ്യായം ഒന്നാം വാക്യം വരെ. വിശുദ്ധ മർക്കോസ് നാലാം അധ്യായം 35 മുതൽ അഞ്ചാം അധ്യായം ഒന്നാം വാക്യം വരെ. യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരുമായി ഗലീലക്കടലിൽ യാത്ര ചെയ്യുന്നു. അറബിക്കടല് പോലെ അനന്തതയിൽ ലയിക്കുന്ന അതിരുകൾ ഒന്നും ഇല്ലാത്ത ഒരു കടൽ, തിബരിയാസ് കടൽ എന്നും ഗലസിൽ തടാകമെന്നും ഈ കടലിനെ നാം വിളിക്കുന്നു. ഈ കടൽ അറിയപ്പെടുന്നു. ഏതാണ്ട് 13 മൈൽ നീളവും 7 മൈൽ വീതിയുമുള്ള ഒരു തടാകം. ഗലീല കടലിൽ അതിശക്തമായ കാറ്റ് ചില സമയങ്ങളിൽ അടിക്കുക സാധാരണമാണ്. യേശു കർത്താവും തൻ്റെ ശിഷ്യന്മാരും അത്തരമൊരു സാഹചര്യത്തെ നേരിടുന്നതാണ് ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം. ശിഷ്യന്മാർ തളർന്നുപോയ സന്ദർഭത്തിൽ യേശു കർത്താവ് അനുഭവിക്കുന്ന സ്വസ്ഥതയും ശാന്തതയും വളരെ ശ്രദ്ധേയമാണ്. അതിശക്തമായ ചുഴലിക്കാറ്റ് പടകിൽ തിര തള്ളിക്കയറുന്നു, പടക് മുങ്ങുമാറാകുന്നു. വലിയ അപകട സാധ്യത. പടകും കടലും നന്നായി അറിയുന്നവരാണ് യേശു കർത്താവിൻ്റെ ശിഷ്യഗണത്തിൽ ഏറെ പേരും. അറിവും കഴിവും ഒക്കെ കൈവിട്ടു പോയി എന്ന് തോന്നിയ സന്ദർഭം. ദൈവപൈതലെ, അറിവും കഴിവും കൈവിട്ടു പോകുന്ന സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിലും വരും. എന്നാൽ അങ്ങനെ കൈവിട്ടു പോയപ്പോൾ അവർ ഭയപ്പെട്ടു. കർത്താവ് അപ്പോഴും ശാന്തമായി പടകിൽ ഉറങ്ങുന്നു. അലറി അടിക്കുന്ന തിരമാലകൾ, ആഞ്ഞടിക്കുന്ന ചുഴലിക്കാറ്റുകൾ, ദൈവമക്കളെ, അതിനകത്തും തകർക്കാൻ പറ്റാത്തതായ ശാന്തത. പ്രിയ ദൈവ പൈതലെ, എത്ര വലിയ കൊടുങ്കാറ്റിലും ശാന്തമായി ജീവിക്കാൻ കഴിയും. അങ്ങനെ ഒരു ജീവിതശൈലി ഉണ്ട് എന്ന് യേശു കർത്താവ് ഈ സംഭവത്തിലൂടെ എനിക്കും നിങ്ങൾക്കും കാണിച്ച് തന്നു. ഉറക്കം എന്നത് വലിയ ഒരു കൃപയാണ്. ഒന്ന്, കണ്ണ് തിമ്മാൻ കൊതിക്കുന്ന ഒരുപാട് ആളുകൾ ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട്. പള്ളിമത്തിയിൽ കിടന്നിട്ടും ഉറങ്ങാത്ത ചക്രവർത്തിമാർ തിരുവചനത്തിലുണ്ട്. ഉറക്കം ദൈവകൃപയുടെ മൃദുലമായ തലോടലാണ്. സങ്കീർത്തനം 127 പറയുന്നല്ലോ, തൻ്റെ പ്രിയനോ അവൻ ഉറക്കത്തെ കൊടുക്കുന്നു. ദൈവ പൈതലെ, ഉണ്മയായവൻ ഉള്ളിലുള്ളപ്പോൾ
ഉലകം കീഴ്മേൽ മറിഞ്ഞാലും ഭയത്തിന് ആവശ്യം ഇല്ല. ഉണ്മയായവൻ ഉള്ളിലുള്ളപ്പോൾ ഉലകം കീഴ്മേൽ മറിഞ്ഞാലും ഭയത്തിന് ആവശ്യം ഇല്ല. നിന്റെ ഉള്ളിൽ ഉണ്മയായവൻ ഉണ്ടോ? പുറത്ത് കൊടുങ്കാറ്റ് ഉണ്ടാകും, ദൈവം എപ്പോഴും അത് ശാന്തമാക്കി എന്ന് വരത്തില്ല. എന്നാൽ ദൈവപൈതലിൻ്റെ ഉള്ളിലെ കൊടുങ്കാറ്റിനെ നിശ്ചയമായും അവൻ അടക്കുക തന്നെ ചെയ്യും. അതുകൊണ്ടാണല്ലോ കാരാഗ്രഹത്തിനുള്ളിലും ചങ്ങല ധരിച്ച് കിടന്നപ്പോഴും വേദനയുടെ മധ്യത്തിൽ പാട്ടുപാടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഭക്തനായ പൗലോസ് അപ്പോസ്തലന് കഴിഞ്ഞത്. ആ കൃപ ഇന്നും വേണ്ടുവോളം തരുന്ന കർത്താവ് ഉണ്ട്. നമുക്കിന്ന് കൈമോശം വന്നത് പ്രതിസന്ധിയിൽ പിടിച്ചു നിൽക്കാനുള്ള ദൈവകൃപയാണ്, ആ ശാന്തതയാണ്. ലോകം ഇന്ന് ഭീതിയുടെ നിഴലിലാണ്. അയ്യോ, നിഴലിലല്ല, ഭീതിയിൽ തന്നെയാണ്. എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാത്ത അവസ്ഥ. എന്താണ് കാരണം? സർവശക്തൻ്റെ നിഴലിലാണ് കഴിയുന്നത് എന്നും കാറ്റിനെയും കടലിനെയും ശാന്തമാക്കാൻ കഴിയുള്ളവൻ ചാരെ ഉണ്ട് എന്നും അവരെഴുന്നേറ്റാൽ തീരാത്ത ഒരു പ്രശ്നവും ഇല്ല എന്ന് അല്പം സമയത്തേക്ക് ഗ്രഹിക്കാൻ കഴിയാതെ പോയതാണ് ശിഷ്യന്മാരുടെ അപജയം. ദൈവ പൈതലെ, അവനെഴുന്നേറ്റാൽ ശാന്തമാകാത്ത ഒരു കടലുമില്ലെന്ന് തിരിച്ചറിയുക. അവനെഴുന്നേറ്റാൽ ശാന്തമാകാത്ത ഒരു പ്രശ്നവും നിൻ്റെ മുമ്പിലില്ല. നിൻ്റെ പ്രശ്നത്തേക്കാൾ വലിയ ദൈവം നിന്നോടൊപ്പമുണ്ട്, നിൻ്റെ ചാരയുണ്ട്. പ്രിയ ദൈവമൈതലേ, പിന്നെ വൈകിയില്ല ശിഷ്യന്മാർ. അവർ വിളിച്ചുണർത്തി കർത്താവിനെ. വിളിച്ചുണർത്തിയ ശിഷ്യന്മാരുടെ നേരെ കർത്താവ് ചോദിച്ചു, നിങ്ങൾ ഇത്ര ഭീരുക്കളായോ? നിങ്ങൾക്കിപ്പോഴും വിശ്വാസം ഇല്ലയോ? പ്രിയ ദൈവ പൈതലേ, വിശ്വാസ പാപ്പരത്വമാണ് ഭയത്തിൻ്റെ വിത്ത്. വിശ്വസിക്കുക, ദൈവമഹത്വം നീ കാണും. കർത്താവ് കൽപ്പിച്ചാൽ തീരാത്ത ഓരോ പ്രശ്നവും ജീവിതത്തിൽ ഇല്ല. എത്രയോ നാളുകളായി ഞാനും നിങ്ങളും യാത്ര തുടങ്ങിയിട്ട്, എത്ര വട്ടം ജീവിത തോണി ആടി ഉലഞ്ഞിട്ടുണ്ട്. കർത്താവ് അതിലുണ്ട് എന്ന് കണ്ടിട്ടും അവനെ മറന്നിട്ട് തിരകളെ നോക്കി ഞാനും നിങ്ങളും ഭയപ്പെടുന്നില്ലേ? പ്രതിസന്ധികളിൽ പതറിപ്പോകാതെ ക്രൂശിലെ മരണത്തോളം നിനക്ക് വേണ്ടി എനിക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ച് കൂടെയിരിക്കാമെന്ന് വാക്ക് തന്നവൻ അവൻ്റെ സമാധാനത്തിൽ ശാന്തമായി ഇരിക്കുവാൻ ഈ ജീവിതം ദൈവകരങ്ങളിൽ നമുക്ക് അർപ്പിക്കാം. ശാന്തമായവൻ കൂടെയുള്ളപ്പോൾ നീ എന്തിന് ഭാരപ്പെടുന്നു? മനമേ ചഞ്ചലം എന്തിന്? കരുതാൻ വല്ലഭൻ ഇല്ലയോ? കർത്താവിനോടൊപ്പം യാത്ര തിരിക്കുന്നവൻ്റെ പടക് അക്കരെ എത്തിയിരിക്കും. കാരണം കപ്പിത്താൻ വിശ്വസ്തനാണ്. കർത്താവിനോടൊപ്പം യാത്ര തിരിക്കുന്നവൻ്റെ പടക് നിശ്ചയമായും അക്കരെ എത്തും. കാരണം കപ്പിത്താൻ വിശ്വസ്തനാണ്. അവൻ്റെ വിശ്വസ്തതയ്ക്ക് ഭംഗം
വരത്തില്ല. ആശ്രയിക്കാം അവൻ്റെ വിശ്വസ്തതയിൽ, അവൻ്റെ കരത്തിൽ കരം പിടിക്കാം, ധൈര്യമായി ജീവിതയാത്ര മുന്നോട്ട് പോകാം. ഈ വചനങ്ങൾ ആ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ. നിങ്ങളുടെ PK സക്കരിയച്ചൻ.